സ്തോത്രം. ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് എന്നെയും കൂട്ടി വരുത്തിയ ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ദൈവജനമേ, ഐ പി സിയുടെ 100-ാം ജന്മദിനത്തിൽ പങ്കെടുക്കുവാൻ വന്നെത്തിയ ദൈവജനമേ, അത്ഭുതകരമായി ദൈവം നിങ്ങളെ നടത്തിയ ഈ നല്ല ദിനങ്ങളെ ഓർത്ത് നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദൈവത്തിൻ്റെ വഴികൾ അഗോചരവും അത്ഭുതകരവുമാണ്. സോ മിസ്റ്റീരിയസ്ലി ആൻഡ് വണ്ടർഫുള്ളി ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ്. കർത്താവായ യേശുവിനെ കണ്ടതിലുള്ള സന്തോഷം, യേശുവിനെ നോക്കുന്നതിലുള്ള സന്തോഷം, ഇന്ന് ബഹുമാന്യനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്ര സന്തോഷമായി കർത്താവിനെ കണ്ടതിലും കേട്ടതിലും നമ്മെ അദ്ദേഹത്തിന് സന്തോഷം അറിയിച്ചു. ഇപ്രകാരമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് തരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. ദൈവഭയമുള്ള, മനുഷ്യ നന്മയിൽ ആശ്രയിക്കുന്ന നേതാക്കന്മാരെ നമുക്കുണ്ടാകണം. സത്യം, ധർമ്മം, നീതി ഭാരതത്തിൻ്റെ അടിസ്ഥാനമാണ്. അതിലധിഷ്ഠിതമായ ഒരു നേതൃത്വ ഗുണം ദേശത്തുണ്ടാകണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ജൂബിലി ഹാസ് 2 ഫേസസ്. One to look forward, second is look back. നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാം. 100 വർഷം എങ്ങനെ ഈ IPC വളർന്നു നിലനിന്നു. ഒരു ചെറിയ കൂട്ടമായിട്ട് മുളക്കുഴ നിന്ന് വളർന്ന് വളർന്ന് കുമ്പനാടിൻ്റെ പരിസരത്ത് വന്ന് ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഈ സഭയെ ശക്തീകരിക്കുകയും തൻ്റെ ആത്മാവിനാൽ നിറച്ചിരിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ഞാനും നിങ്ങളോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി നമുക്ക് മുമ്പോട്ട് നോക്കണം. 10 വർഷം കഴിയുമ്പോൾ IPC ഭാവി എന്തായിരിക്കും? 15 വർഷം കഴിയുമ്പോൾ എങ്ങനെയിരിക്കും? സതീശൻ പറഞ്ഞു കേട്ടില്ലേ, ഇന്ത്യ മുഴുവൻ നടക്കുന്ന പീഡനങ്ങൾ, പ്രശ്നങ്ങൾ, ജീസസ് ക്രൈസ്റ്റ് ലോർഡ് എന്ന് പറയുന്ന എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു കാലം നമുക്ക് മുമ്പിലുണ്ട്. ഇവിടെ ദുഷ്കാലമാണ്. നാം ഇവിടെ സുഖമായൊരു പന്തലിലിരിക്കുന്നതിലല്ല, പള്ളി പോകാൻ മടിക്കുന്നവരുണ്ട്, പേടിക്കുന്നവരുണ്ട്, കൊല്ലപ്പെടുന്നവരുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഈ ദുഷ്ടശക്തികൾക്കെതിരായി നിൽക്കാൻ തക്കൊണ്ട് ദൈവമേ, വിശ്വാസികൾക്ക് ബലം കൊടുക്കണമേ, ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ യേശുവിനെ കാണാത്ത ഒത്തിരി ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാവണം. ഓൺലി 3% ഓഫ് ക്രിസ്ത്യൻസ് ആർ ദേ ആൻഡ് വേർട്ട് ഇസ് ദ റെസ്റ്റ് ഓഫ് ദി 97? ഹു ഈസ് ഗോയിൻ ടു ഗീവ് ജീസസ് ടു ക്രൈസ്റ്റ് ഫോർ ദം? യേശുവിനെ കണ്ട ആളുകൾ, യേശുവിനെ കാണാൻ പറ്റാത്തവരെ കുറിച്ച് ദുഃഖമുണ്ടാവണം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവൻ രക്ഷിക്കപ്പെടാത്തതിനെ കുറിച്ച് ഭാരമുള്ളവനായിരിക്കണം. അവൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടവൻ. രക്ഷപ്പെടാത്ത അനേക ആളുകളെക്കുറിച്ചൊരു ഭാരം, പെയിൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. വി ഹാവ് ദറ്റ് പെയിൻ ഓൾ ദി ടൈം, എവറി ടൈം, ഓൾ ദി ടൈം, എവറി വേ. ഈ ഒരു ബോധ്യത്തിൽ സഭയെ കാണുമ്പോൾ നമുക്ക് പ്രവർത്തിപ്പാൻ അനേക സമയങ്ങളില്ല. സമയം ദുഷ്കാലമാണ്. ഇരുട്ട് വരാറായി, അന്ധകാരം ഭൂമിയെ മൂടാറായി, വെളിച്ചമുള്ളിടത്തോളം കാലം ഈ വെളിച്ചത്തിൻ്റെ മക്കളായി വെളിച്ചത്തിൻ്റെ സുവിശേഷം ലോകത്തോട് ഘോഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ തീം ഐസ് ഓൺ ജീസസ് എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു. ഈ യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കഴിയണം, പിടിച്ചു നിൽപ്പാൻ കഴിയണം. അതിനടിസ്ഥാനം തിരുവചനമാണ്. വചനവുമായുള്ള ബന്ധത്തിൽ വളരണം. അടുത്ത സമയത്ത് ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ചുകൊണ്ട് വാട്സപ്പിൽ ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടു, ക്രിസ്ത്യാനികൾ ആരും ഈ 66 പുസ്തകം വായിക്കാത്തവരാണ്, 1%, 2% എന്ന് പറയുന്നു. ഇറ്റ്സ് എ ചലഞ്ച് ഫോർ ആസ്. വി ഹാവ് ടു റീഡ് ദ ഹോൾ ബൈബിൾ ബുക്ക്, ദ സ്ക്രിപ്ചർ. വചനമായുള്ള ബന്ധത്തിൽ ബലപ്പെടണം. അവിടെയാണ് നമുക്ക് ദുഷ്ടാത്മ ശക്തികളോടെ എതിർത്ത് നിൽക്കാനുള്ള പവർ ദൈവം നമുക്ക് തരുന്നത്. Psalm 34:5, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. They looked unto him and were lightened. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിനെ കണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം. അതാണ് നമ്മെ നിലനിർത്തുന്നതായ വലിയ ശക്തി. തിരുജനനത്തിൻ്റെ ശക്തി എന്താണ്? തിരുപ്പിറവിയുടെ ശക്തി എന്താണ്? ക്രിസ്മസിൻ്റെ സന്തോഷം എന്താണ്? There is a message for the people, for you a savior. That message is not only for the shepherds, but only for the whole universe. For you a savior. നമുക്കൊരു രക്ഷകനുണ്ട്. ഈ രക്ഷകനെ
പ്രകീർത്തിക്കുന്നതും പങ്കിടുന്നതുമാണ് സുവിശേഷ വേല. ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ് എന്ന് പറയുന്ന എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. ഇൻഷാ അല്ല എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായം പറയുന്ന പോലെ തന്നെ അവരെ പോലും സ്നേഹിപ്പാൻ നമുക്ക് കഴിയണം. ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ് ഗോഡ് ആൻഡ് സേവിയർ. ദാറ്റ് ഇസ് ദി ബേസിക് ഫൗണ്ടേഷൻ ഓഫ് ദി ക്രിസ്ത്യൻ ഫെയ്ത്ത് ദാറ്റ് വി ഹാവ് ടു ഫോളോ. അത് പറയുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാകണം. ഈ ശബ്ദവർത്തമാനം നമുക്ക് ലോകത്തോട് പറയാനുള്ള വ്യഗ്രത വർദ്ധിച്ചു വരണം. കന്യക മറിയാമനും പരിശുദ്ധ ജോസഫിനും ദൈവത്തിൻ്റെ ദൂതന്മാർ കൊടുത്ത ഒരു പ്രോമിസാണ്, നിങ്ങൾക്കൊരു മകൻ, ഫോർ യു എ സൺ, നെയിം ഹീം ജീസസ്, യേശു എന്ന് പേരിടണം. പേരിൽ തന്നെ ജനന രഹസ്യം ദൈവം കുത്തിക്കുറിച്ചിരിക്കുകയാണ്. ഹി വിൽ സേവ് യു ഫ്രം ദ ബോണ്ടേജ് ഓഫ് സിൻ ആൻഡ് ദ കോൺസിക്വൻസ് ഓഫ് സിൻ ഇസ് ഡെത്ത്. മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ് യേശു. ഇത് ലോകത്തിലെ എല്ലാവരോടും പറയാം. ക്രിസ്ത്യാനിയുടെ മാത്രമല്ല ഈ രക്ഷകൻ. ഈ ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഫോർ ഓൾ. മനുഷ്യൻ്റെ മാത്രമല്ല, പ്രകൃതിയുടെയും ദൈവമാണ്, സർവ സൃഷ്ടിയുടെയും ദൈവമാണ്. സൃഷ്ടി പോലും ജാഗരിച്ചിരിക്കുകയാണ്, ലുക്കിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സൃഷ്ടി മുഴുവൻ ഇങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നു. അതിനുവേണ്ടി ആളുകളെ ഒരുക്കുന്ന ധർമ്മമാണ് നമ്മുടേത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് എന്ന് ഘോഷിപ്പാൻ തക്കൊണ്ണം നമുക്ക് കഴിയണം. 2 years back, I visited the jail of women's jail in Trivandrum. Attakulangarayilla vanitha jail njan sandarshichu. Then I gave a message for Christmas message for the inmates. Prasangam ellam kanjappol njan avarilla oralod choichu, ningalkku aarkengil oru paattu paadamo? Appo jailil undayirunna oru stree, 50 vayasu prayamulla oru stree, kuttavali aachu vidhikkappetta oru stree, avul vanna paadi. കുരിശിലാണ് എനിക്ക് അഭയം, കുരിശിതിനിലാണ് എനിക്ക് അഭയം, കുരിശാണ് എനിക്ക് രക്ഷയുടെ മാർഗം. കുരിശിതിനിലാണ് എനിക്ക് രക്ഷ, കുരിശിലാണ് എനിക്ക് അഭയം. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇതാണല്ലോ രക്ഷയുടെ മാർഗം, ഇതാണല്ലോ പാപിക്ക് മാനസാന്തരപ്പെടാനുള്ള മാർഗം, ഇതാണല്ലോ യേശു എന്ന പേരിൻ്റെ രഹസ്യം. ദ മിസ്റ്ററി ഓഫ് ദ നെയിം ജീസസ് ക്രൈസ്റ്റ് ഇസ് ടു റിവീൽ ഓൾ ദ സിന്നേഴ്സ് ഓഫ് ദ വേൾഡ്. വരിക, കം ടു ജീസസ് ആൻഡ് ലുക്ക് അൺ ടു ജീസസ്. അത് പറയാൻ തക്കവണ്ണം നമുക്ക് കഴിയാൻ സാധിക്കണം. ഈ കാലത്ത് പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരാൾ നമ്മുടെ നാട്ടിലില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തയുണ്ട്. ക്രൈസ്റ്റ് ഹു ബിട്രേഡ് ഓൺ ദാറ്റ് നൈറ്റ് ടുക്ക് ദ ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഹിംസെൽഫ് ആൻഡ് സെഡ് ടുമോറോ ഐ എം ഗോയിങ് ടു ബ്രേക്ക് മൈസെൽഫ് ഫോർ യുവർ യൂണിറ്റി. നിങ്ങൾ ഒന്നാകാൻ വേണ്ടി ഞാൻ നാളെ മുറിക്കപ്പെടാൻ പോവുകയാണ്. സഭ മുറിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പെയിൻ നമുക്കുണ്ടാവണം. യേശു കർത്താവാണ്, ദൈവമാണ്, രക്ഷകനാണെന്ന് പറയുന്ന ആളുകൾ തമ്മിൽ ഒരു ഡിവിഷൻ ഉണ്ടെങ്കിൽ ദറ്റ് സിൻ. ദ ചർച്ച് ഇസ് ഡിവൈഡഡ്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവർ പറയും, കൈപിടിച്ച് ഞെക്കിയിട്ട് ചോദിക്കും, ഡു യു ഹാവ് പെയിൻ ഓവർ ഹിയർ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയും, കുഴപ്പമില്ല. പെയിൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും, വേറെ പരിശോധനകൾ ആവശ്യമാണ്. യു ഹാവ് സംതിങ് വിതിൻ യു, വിതിൻ യുവർ ബോഡി. ഡു യു ഹാവ് എ പെയിൻ ഓവർ ദ ഡിവിഷൻ ഓഫ് ദ ചർച്ച്? യേശു കർത്താവാന്ന് പറയുന്നവർ തമ്മിലൊരു ഡിവിഷൻ ഉണ്ടോ? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? നിങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരെ, പൗലോസിൻ്റെ പക്ഷക്കാരെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഡു ദ ചർച്ച് ഡിവൈഡഡ്? ഡു ക്രൈസ്റ്റ് ഡിവൈഡഡ്? ഓൾവേസ് ഹാവ് ദറ്റ് പെയിൻ വിതിൻ യു ആൻഡ് വിതിൻ യുവർ ഹാർട്ട്. ലുക്ക് ലോർഡ്, യുവർ ബോഡി ഈസ് ഡിവൈഡഡ്. ഓൾവേസ് ഹാവ് ദറ്റ് പെയിൻ വിതിൻ യു, ദാറ്റ് വിൽ മേക്ക് യു ഹീൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടെങ്കിലാണ് ഈ ഒന്നിച്ചുള്ള കൂട്ടായ്മയിലെ ബന്ധത്തിൽ പോകാൻ പോകുന്നത്. 100 വർഷം കഴിയുമ്പോൾ IPC യുടെ ലക്ഷണം എന്തായിരിക്കും? ഈ നാട്ടിലുള്ള എല്ലാ ക്രൈസ്തവരുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. കഴിഞ്ഞ മാസം ഞാൻ നമ്മുടെ രാഹുൽ ഗാന്ധിയെ കണ്ടു. സംഭാഷണമെത്തി അദ്ദേഹം ചോദിച്ചു, വൈ ദ ചർച്ച് ഇസ് ഡിവൈഡഡ് സോ മച്ച്? എന്തുകൊണ്ടാണ് ക്രിസ്തീയ സഭ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? മറ്റാളുകൾ ചോദിക്കുന്നു, അങ്ങനെയാണ്, എന്തുകൊണ്ട് സഭ മുറിഞ്ഞിരിക്കുന്നു? ഇങ്ങോട്ട് പോകുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി,
പെന്തിക്കോസുകാരായിട്ട് എങ്ങനെ ഒരു കോംപ്രമൈസിൽ പോകാം? Why don't you have a common mission field to preach God's gospel unto the people? Christian area, we are only 3% Christians. The rest, 97, is there. Who is going to give them Jesus? Look unto Jesus. നമുക്ക് പറയാൻ നമുക്ക് കഴിയുന്നതല്ലേ? നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ സ്നാനം ഒരു പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ആദ്യം മാനസാന്തരപ്പെടുന്നവരെല്ലാവരും ബന്ധുക്കോസാരെ ഏൽപ്പിക്കുക, ബാപ്റ്റൈസ് ദേം. കൈയടിക്കാൻ വരട്ടെ, അടുത്ത തലമുറയെ ഞങ്ങൾ മുക്കിക്കോളാം. എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് ഒന്നായി പോകാൻ സാധിക്കും. ലുക്ക്, നമുക്ക് പല കാര്യത്തിൽ, സ്നേഹത്തിൽ, ഐക്യത്തിൽ, ബന്ധത്തിൽ ഒന്നായി പോകാം. പെന്തിക്കോസ്തുമായി ധാരാളം നല്ല മനുഷ്യരുണ്ട്. അതിലൊന്നാണ് പാസ്റ്റർ ഫിലിപ്പ്, സ്റ്റാർല ലൂക്ക്, ഇവരൊക്കെ ആയിട്ടുള്ള എൻ്റെ സംസർഗം ബൈബിൾ സൊസൈറ്റിയിൽ. എന്ത് നന്നായിട്ടാണ് അവർ ഗോസ്പൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ക്രിസ്തുവേശുള്ള ഭാവം. ഈ ഒരു ബന്ധവും ഭാവവും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വി ക്യാൻ കം ടുഗദർ, വി ക്യാൻ പ്രീച്ച് ക്രൈസ്റ്റ് ടുഗദർ. അങ്ങനെ ഒന്നാ നിന്ന് ഈ ഡിവിഷനുള്ള ലോകത്തിൽ നന്നായി പ്രവർത്തിപ്പാൻ മേ ദ ഗുഡ് ലോർഡ് ബ്ലസ് യു ഓൾ. ഇന്ന് എനിക്ക് ഇപ്രകാരം ഈ സദസ്സിൽ വന്ന് നിങ്ങളെ കാണാനും സതീശൻ്റെ നല്ല വേദവചനം കേൾക്കാനും ഇടയാക്കിയതിൽ ബഹുമാനപ്പെട്ട എല്ലാവരോടും, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രസിഡൻറ്റ് പാസ്റ്റർ ബൽസൻ എബ്രഹാമിനോടും നന്ദി പറയട്ടെ. പാസ്റ്റർ കെ ഇ എബ്രഹാം എത്രയോ നാളത്തെ അന്നത്തെയൊക്കെ അവരുടെ ജീവിതവും ശൈലിയും വളരെ വളരെ കഷ്ടതരമാണെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെയാണ്, പ്രതിസന്ധിയിലൂടെയാണ് ഈ സഭ വളർന്നത്. ഇന്നത്തെ പോലെ ഒരു ചുറ്റുപാട് അന്നില്ലായിരുന്നു. 100 വർഷം മുമ്പ് അങ്ങനെയാണ്. തിരിഞ്ഞു നോക്കുക, ഇന്ന് എത്ര അത്ഭുതകരമായ ദൈവം നിങ്ങളെ നടത്തിയിരിക്കുന്നു. ബി സ്ട്രോങ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. മേ ദ ഗുഡ് ലോർഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.